നമസ്കാരം, ഞാൻ റെൻസോയ്. ഇത് ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സ്ഥാപനമായ ഏറ്റുമാനൂർ വെട്ടിമുകളിൽ പ്രവർത്തിക്കുന്ന സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ. ഈ സ്കൂളിൻ്റെ സവിശേഷതകൾ ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിലേക്ക്. സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിൽ എന്നോടൊപ്പം സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൻ്റെ ഡയറക്ടർ ഫാദർ ഡൊമിനിക് ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യ താരയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരാക്കി മാറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഈ ഡോക്യുമെൻ്ററി എടുക്കാൻ വന്നപ്പോൾ തന്നെ നമ്മളോട് ധാരാളം ആളുകൾ അഭിപ്രായപ്പെട്ടു അത്ഭുതത്തോടെയാണ് ഈ കലാലയത്തെ നോക്കിക്കാണുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒക്കെ കടക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഡൊമിനിക് അച്ഛനോട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അച്ഛൻ, നമുക്കറിയാം വർഷങ്ങളായിട്ട് ഈ സ്ഥാപനം ഉണ്ട്, നമുക്കിവിടെ അറിയാം കുട്ടികൾ ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടികളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ അവരെയൊക്കെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ജനം തയ്യാറാകുന്നില്ല. പലപ്പോഴും അവർക്കൊക്കെ അവഗണന നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള സ്കൂളുകളാണ്, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് അവരെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. അതുമാത്രമല്ല, വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നതിനേക്കാളും നല്ലത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മാനസിക ഉല്ലാസമൊക്കെ ഉണ്ടാകും. അതിന് ഈ വെട്ടിമുകൾ സേവാഗ്രാം ഇങ്ങനെയുള്ള പിള്ളേരെ വളർത്തിക്കൊണ്ടുവരാൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അച്ഛൻ്റെ നോട്ടത്തിൽ ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ എന്താണ് പറയാൻ? ഈ സേവാഗ്രാമിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരുപക്ഷെ സേവാഗ്രാമിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഈ സേവാഗ്രാം ആരംഭിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം നിര്യാതനായ തോമസ് ഫെലിക്സ് അച്ഛൻ, അതുപോലെ തന്നെ വാൾട്ടർ അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ ജേക്കബ് താനിയിൽ അച്ഛൻ, ഇവർ മൂന്ന് പേരുമാണ് ഒരു പക്ഷേ ഈ സ്പെഷ്യൽ സ്കൂളിൻ്റെ ആരംഭകാല പ്രവർത്തകരെന്ന് പറയേണ്ടി വരും. അതിന് അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലുടനീളം ഈ സ്പെഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചത് എന്നുള്ളൊരു ചരിത്രമാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഫെലിക്സ് അച്ഛനും അതോടൊപ്പം തന്നെ വാട്ടർ അച്ഛനും താനിയിൽ അച്ഛനും ഈ മൂന്ന് പേരും ഈ ഫീൽഡിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അതിൽ ഒരു പക്ഷേ ഫെലിക്സ് അച്ഛനാണ് ഏറ്റവും സമഗ്രമായ സംഭാവന നൽകിയത്. എന്നാൽ ഈ സേവാഗ്രാമിനെക്കുറിച്ച് പറയുമ്പോൾ താനീലച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ ആരംഭിക്കുക എന്നുള്ളത്. അങ്ങനെ 1990 ഇതിൻ്റെ ആരംഭ ചിന്തകൾ വരിക. 91 മുതൽ ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചു. ആദ്യത്തെ 7 കുട്ടികളോടുകൂടിയാണ് ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചത്. വളരെ വിശാലമായ ക്യാമ്പസും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഇന്ന് സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുക. ആവശ്യത്തിൽ വളരെയേറെ ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതുപോലെ തന്നെ യോഗ, ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ ധാരാളം സ്പേസുണ്ട്. അത് തന്നെ ഇവിടെ നമുക്കറിയാം ഇത് റെസിഡൻഷ്യൽ കൂടിയാണ്. ഏകദേശം 40-50 കുട്ടികളോട് ഇവിടെ സേവാഗ്രാമിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നല്ല പരിശീലനം ലഭിച്ച് ധാരാളം കുട്ടികൾ, ഏകദേശം 250 കുട്ടികൾ ഇവിടെ പരിശീലനം നേടിയവരായിട്ടുണ്ട്. അവരെല്ലാം ഏതാനും പേര് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിട്ടുണ്ട്. എന്നാൽ ധാരാളം കുട്ടികൾ സ്വയം പര്യാപ്തരായി അവരുടെ വീടുകളിൽ തന്നെ ഇന്ന് കഴിയുന്നുണ്ട്, അവരുടെ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ട്. അങ്ങനെ ഈ കുട്ടികളെ പരമാവധി സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുക. അത് ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഈ കാലയളവിൽ സ്കൂൾ വളരെയധികം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഇവരുടെ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സാക്ഷ്യമാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ഏകദേശം 75 കുട്ടികളോടുകൂടി ഈ സ്കൂൾ സ്ഥാപനം
പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളതിൽ തികച്ചും ചാരിതാർത്ഥ്യമുണ്ട്. ഇവരുടെ അധ്യാപകരും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും വളരെ നിർലോഭമായ സഹകരണവും അതുപോലെ തന്നെ സഹായവും ഈ സ്ഥാപനത്തിൻ്റെ മുന്നിലുള്ള വളർച്ചയിൽ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിമൈ സഭയുടെ പിന്തുണയും സഹായവും ധാരാളമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സഹായത്തോടു കൂടി സ്കൂൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നെന്ന് പറയുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അച്ഛാ, ഈ കുട്ടികളൊക്കെ നല്ല നിലയിലെത്തുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം ധാരാളം കഴിവുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ സ്വയം പര്യാപ്തതയിൽ എത്തി ഈ സ്കൂൾ വിട്ട് പോകുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷം, നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ഒരു വലുതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ വരുന്ന കുട്ടികൾ വരുമ്പോൾ അവരുടെ ഒരുപക്ഷെ ചിലരെങ്കിലും സ്വയം ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടെ കുട്ടികൾ വന്നു ചേരുക. അപ്പോൾ ഒരുപക്ഷെ ചുരുങ്ങിയ കാലയളവുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ഇവിടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഇൻ്റലക്ച്വൽ ലെവലിൽ അവർക്ക് ഒരുപക്ഷെ കുറവുകളുണ്ടാവാം. പക്ഷേ മറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം ധാരാളം കുട്ടികൾ ഇവിടെ നിന്ന് പാട്ട്, ഡാൻസ് അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ തലങ്ങളിലൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ പോലും സമ്മാനങ്ങൾ വാങ്ങിയ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇന്നും ഒരുപക്ഷെ അതുപോലെ അത്രയും അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഡാൻസ്, പാട്ട് എന്ന് വേണ്ടെങ്കിലുള്ള എല്ലാ രംഗങ്ങളിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന കുട്ടികൾ ഇന്നും നമുക്കിവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല നിലയിലേക്ക് കുട്ടികൾ എത്താൻ അവർക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യജനകം തന്നെയാണ്. സേവാഗ്രാമിൽ പഠിച്ച കുട്ടികൾ സ്വയം പര്യാപ്തതയിലെത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് കിട്ടിയ അംഗീകാരം, അവർക്ക് ലഭിച്ച സന്തോഷം വളരെ വലുതാണ്. അതാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഡോക്യുമെൻ്ററിയിൽ ഈ ഫാദർ ഡൊമിനിക് സേവാഗ്രാമിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. നമ്മോടൊപ്പം ചേർന്നതിനും പ്രതികരണം നൽകിയതിനും വളരെയധികം നന്ദി. താങ്ക് യു. സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രത്യേക ഡോക്യുമെൻ്ററിയിൽ എന്നോടൊപ്പം ശ്രീമതി മെൽബി ചേരുകയാണ്. നമുക്കറിയാം വർഷങ്ങളായിട്ട് നാളുകളായിട്ട് ഈ സ്ഥാപനത്തോട് അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഇതിൻ്റെ സവിശേഷതകളെയും ഒക്കെ എങ്ങനെ നോക്കിക്കാണും? ഏറെ സന്തോഷത്തോടെയും ഒത്തിരി അത്ഭുതത്തോടുകൂടിയും ഞങ്ങൾ വെട്ടിമുകളുകാർ നോക്കിക്കാണുന്ന ഒരു സ്ഥാപനമാണ് സേവാഗ്രാം. സമൂഹം കുറവുകളുടെ പേരിൽ മാറ്റി നിർത്തിയിരുന്ന ഒരു കൂട്ടം കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിച്ച് അവരും നമ്മെപ്പോലെ തന്നെ ജീവിക്കാൻ അർഹരാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന സ്ഥാപനമാണ് സേവാഗ്രാം. ഞാൻ പറഞ്ഞു അത്ഭുതത്തോടെയാണ് ഞങ്ങൾ നാട്ടുകാർ ഈ സ്ഥാപനത്തെ നോക്കിക്കാണുന്നത് എന്ന്. അതിനുള്ള കാരണം ഇവിടുത്തെ പരിശീലന രീതിയാണ്. ഓരോ കുട്ടികളിലും ഉറങ്ങിക്കിടക്കുന്ന വ്യത്യസ്തമായ കഴിവുകളെ ഉരച്ച് മിനുക്കിയെടുത്ത് തിളങ്ങുന്ന രത്നങ്ങളാക്കി മാറ്റുകയാണ് സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ. അനവധി അത്ഭുതകരമായ കഴിവുകളുള്ള ധാരാളം കുട്ടികൾ ഇവിടെയുണ്ട്. ചിത്രരചനയിൽ നമ്മെ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന അനിത, ഒളിമ്പിക്സിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നിരവധി മെഡലുകൾ വാങ്ങിയ ജെയ്സൺ മരിയ, കുറേ കാലം മുമ്പ് ഏത് തീയതി പറഞ്ഞാലും ആ ഡേറ്റ് ഏത് ഡേറ്റ് പറഞ്ഞാലും കൃത്യമായി ദിവസം പറഞ്ഞു തന്നിരുന്ന ടെന്നി. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് ഇവിടുത്തെ കുട്ടികൾ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് വാസ്തവത്തിൽ ആരാണ് സ്പെഷ്യൽ, നമ്മളാണോ അതോ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഈ കുട്ടികളാണ്. ഇവർ നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാർ തന്നെയാണ്, ഒരു പക്ഷേ നമ്മളെക്കാളേറെ എമ്പതി കാണിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും മറ്റുള്ളവരോട് സഹതാപം കാണിക്കാൻ സാധിക്കും, എന്നാൽ തന്മയീ ഭാവം കാണിക്കാൻ കുറച്ചുകൂടി വിശാല മനസ്സ് വേണം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, അവരിൽ ഒരാളായി തീർന്ന് അവരുടെ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ്, ഇതെല്ലാം ഈ കുട്ടികളിൽ ഞങ്ങളെല്ലാവരും കാണാറുണ്ട്. ഈ കഴിവുകളെയെല്ലാം നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ മാറ്റുകയാണ് CMI ഫാദേഴ്സ് നടത്തിക്കൊണ്ടു പോകുന്ന സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ. സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് വിലയിരുത്തിയത് ശ്രീമതി മെൽബിയാണ്. താങ്കളുടെ പ്രതികരണത്തിന് വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു.
അത് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക്, നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക്, വിലയേറിയ പ്രവർത്തനങ്ങളിലൂടെ വിജയത്തിൻ്റെ വെന്നിക്കൊടി വായിച്ച് സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ അനുദിനം മുന്നേറുകയാണ്. ഈ വിദ്യാർത്ഥികളും നല്ലവരാണ്. ഇവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരാക്കി മാറ്റാൻ നമുക്കും കടമയുണ്ട്. ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആശിക്കുന്നു. ഈ ഡോക്യുമെൻ്ററി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.